Hi friends, ellavarkum dikke vendu puyiri videoyilekku swagatham. Appo nammal innu cheyan povunnathu endha vachala nalla nammal veedinte adutha oru amma undu ṭo appo ammayude veetil pidicha kovakkana appo korcha adhigam njan vaanichu appo njan vicharichu njan kovakku mezhukurutti undakkunnathu palarum pala reethiyil aayirikkum alle kovakku mezhukurutti undakkunnu njan undakkunna oru reethiyanu njan ningalayittu share cheyan povunnu ṭo appo namukku samsaari samayam engalenda nere videoyilekku povu indha videos ellam kaanuka onnu support cheya ṭo appo namukku ഞാനിപ്പോൾ കുറച്ചധികം കോവയ്ക്കെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വെച്ചേക്കുവാണ് കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതിന് ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതേ കോവയ്ക്കെടുക്കുക അതിൻ്റെ രണ്ട് സൈഡും ഇതൊക്കെ ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നിട്ട് നമുക്കത് നെടുകയെന്ന് കീറുക കേട്ടോ അതിനുശേഷം ഇതിനെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ മൂന്നായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എന്തായാലും മൂന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഈ കോവയ്ക്ക് മെഴുക്കുപുരട്ടി അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പം ഒരെണ്ണത്തിന് ഹാഫ് ആക്കി രണ്ടാക്കിയിട്ട് അതിനെ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യുക എന്നൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഒന്നും കട്ട് ചെയ്തെടുക്കട്ടെ ഇപ്പോൾ കോവയ്ക്കൊക്കെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുക്കുക അതിനകത്തേക്ക് നമ്മുടെ കോവയ്ക്ക് കൊടുക്കുക ഇത് നമുക്ക് ഇതിനകത്തേക്ക് കോവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ആ കോവയ്ക്ക് ഒന്ന് മുങ്ങി നിൽക്കണം എന്നാൽ ഞാൻ ഒരുപാടൊന്നും മുങ്ങി നിൽക്കരുത് മൊത്തമൊക്കെ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനുശേഷമാണ് ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിതൊന്ന് നിങ്ങൾ ഈ രീതിയാണോ ചെയ്യുന്നത് ചിലർ ഡയറക്റ്റ് അങ്ങ് ഓയിലേക്കിട്ട് മെഴുക്കുരട്ടിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഈ രീതി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി കേട്ടോ അപ്പം നമുക്കിതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കോവയ്ക്കയില വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിൽ ചെയ്യാം അപ്പം ഇനി നമുക്ക് നമ്മുടെ മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാൻ തേച്ചിട്ട് ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം തന്നെയാണ് ടേസ്റ്റ് കേട്ടോ അപ്പം വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും കേട്ടോ കാരണം നമ്മൾ വേവിച്ചതായതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയുടെ ആവശ്യം നമുക്ക് വരത്തില്ല ഇപ്പത്തെ നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്തതാണ് കേട്ടോ ഒരുപാടൊന്നും വേണ്ട അഞ്ചെണ്ണം മതി അപ്പം ജസ്റ്റ് നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി ഇട്ടൊന്ന് നമ്മൾ ആ ഉള്ളി ഒന്ന് മൂപ്പിക്കണം ഇവിടെ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊരു ചോറും പുളിശ്ശേരിയും ഉണ്ടെങ്കിലുണ്ടോ ഭയങ്കര ടേസ്റ്റ് അപ്പം വേറെ കറിയൊന്നും നല്ലതായിട്ട് വേണം വലിയ മെഴുക്കുപുരട്ടിയും പുളിശ്ശേരിയും ചോറും ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടുകയാണെങ്കിൽ പറയുന്നില്ല മീനൊന്നും കിട്ടാത്തപ്പോൾ നമുക്കിത് നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു മെനു കേട്ടോ ഇനി നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് പൊടിയൊന്നും ഇല്ല കേട്ടോ ഇതൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ് ഇവിടെ തന്നെ മുളക് പൊടി ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടി കേട്ടോ അപ്പം ഞാൻ ഇതൊരു ഒന്നര സ്പൂണൊക്കെ ചേർത്തെങ്കിൽ എനിക്ക് ആവശ്യത്തിന് എരിവ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഒന്നര സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ മുളകിനനുസരിച്ച് മുളക് പൊടി അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പം അതിനകത്ത് കാരണം ആ പൊടിയുടെ ഒരു പച്ച മണം ഒന്ന് മാറണം നമുക്ക് അപ്പോൾ ഇത്രയും മതി നിങ്ങൾക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ട് നമ്മുടെ കോവയ്ക്ക് അതിനകത്തേക്ക് ചേർത്ത് പോകും നമുക്ക് അതിനകത്തിട്ട് നമ്മുടെ കോവയ്ക്ക് വഴറ്റി 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 അങ്ങനെയാണ് വഴറ്റിയെടുക്കണം അതാണ് നമ്മുടെ കോവയ്ക്കൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ സിമ്മിൽ ഒരു ലോ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു മുമ്പേ കോവയ്ക്ക് വേവിക്കാൻ നേരം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്ര കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിടേണ്ടി വരും നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ആക്കി ഇതൊന്ന് വഴറ്റി വഴറ്റി നല്ല മെഴുക്ക് വരട്ടിയെന്നല്ലേ മെഴുക്ക് പോലെ ആക്കി എടുക്കണം കുറച്ച് ടൈം എടുക്കണം നമ്മളിതൊന്ന് കറക്റ്റ് ടേസ്റ്റ് നല്ല മെഴുക്കുരട്ടി കിട്ടാനായിട്ട് പെട്ടെന്നൊന്നും നമ്മളിത് ഉണ്ടാക്കിയെടുത്താൽ ടേസ്റ്റ് കിട്ടത്തില്ല നമ്മുടെ മെഴുക്ക് പുരട്ടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിനെ വരട്ടി വരട്ടി ഈ ഒരു പരവത്തിലാക്കിയിട്ടുണ്ട് അതെ കേട്ടോ
വരണത് കറക്റ്റ് പരുവ് എന്ന് പറയുന്നതാട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. അത് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു കുഞ്ഞു വീഡിയോ കാണാം നമുക്ക്. അതൊരു കീപ് വാച്ചിങ്. താങ്ക് യു. ലവ് യു ഓൾ.